ഹായ് എല്ലാവർക്കും എസ് എം ട്രാവൽ ഡയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബറയിലുള്ള അല്ലറീൻ വൈൽഡ് ലൈഫിലാണ്. നല്ല കാറ്റുണ്ട്, തൊപ്പി വരെ മാറിപ്പോയി. അപ്പോ അല്ലറീൻ വൈൽഡ് ലൈഫ് സ്ഥിതി ചെയ്യുന്നത് ബറയിലുള്ള സാക്കിർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 1976 അല്ലറീൻ വൈൽഡ് ലൈഫ് ഇവിടെ സ്ഥാപിച്ചത്. അപ്പോ നമ്മൾക്ക് ഇതിന്റെ അകത്ത് പോയി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണാം. ഓക്കെ, വാ. ഇവിടെ എത്തി നോക്കുമ്പോ നല്ല വിശപ്പ്. മെക്ഡോണൾഡ്സിന്റെ ഒരു സ്പ്രൈറ്റും പിന്നെ ഒരു വർഗം. അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് ഉള്ളിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഒരു ബർഗർ. ഇവിടെ നമ്മൾ എത്തി നോക്കുന്നതാണ് എന്താ ഒരു നോട്ടം അല്ലേ. ഈ എവിടേക്കാടാ പോന്നേന്നാ നോക്കുന്നത്. എന്നാ പോട്ടെ. ഒരു ചെറിയ കൊക്കും കൂടി ഉണ്ടല്ലോ, കണ്ടാ എന്ത് രസമല്ലേ. ആ വർക്കൊക്കെ ചെയ്ത് കാണാൻ വേണ്ടിട്ട് അടിപൊളി. അപ്പൊ നമ്മളെ വണ്ടി നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി വണ്ടി എടുത്തിട്ട് ഇനി ഇതിന്റെ അകത്തേക്ക് വരാം. അറ്റം നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അല്ലറയിൽ കേറിയപ്പോ അവിടെ ക്ലോസിംഗ് ടൈം 3 മണി. മുന്നേ 5 മണിയായിരുന്നു ക്ലോസിംഗ് ടൈം. ഇപ്പൊ കൊറോണന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് 3 മണിക്ക് അവര് ക്ലോസ് ചെയ്തു. അപ്പോ അവിടുത്തെ എത്തി ഇപ്പൊ തിരിച്ച് പോണം. ഇപ്പൊ ഇനി എവിടെയാന്നുള്ള ഒരു കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ട് കൂട്ടുകാർ ഇവിടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്, അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പൊ അവരെ പ്ലാൻ എന്താ എന്ന് നോക്കിട്ട് വേണം അടുത്ത സ്ഥലം കണ്ടെത്താൻ വേണ്ടി. ഇതാണ് ജീവിതം. നമ്മൾ വിചാരിക്കുന്നത് ഒന്ന്, നടക്കുന്നത് പടച്ചോന്റെ തീരുമാനങ്ങൾ അത് വേറെ. അല്ലെങ്കിൽ സാധാരണ 5 മണി വരെ ഉണ്ടാകുന്ന നല്ല അറിയാനാണ്, 3 മണിക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കിനി അങ്ങനെ ഞാൻ സിഗ്നൽ ഇട്ടിട്ട് ഏകദേശം സാക്കിയ പെട്രോൾ പമ്പിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് വിട്ടു. അതായത് അല്ലറയിന്ന് നമ്മൾ ഇറങ്ങി, കാരണം അല്ലറയിൽ 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അല്ലറയിന്ന് വിട്ട് ഇപ്പൊ എത്തിയത് ഒരു അടിപൊളി സ്ഥലത്താണ്, ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പൊ എത്തിയിട്ടുണ്ട്. കണ്ടോ എന്താ ഭംഗി, എവിടുന്ന് നോക്കിയാലും ഈ സ്ഥലം ഒരു പോറും പറയാൻ പറ്റാത്ത അവസ്ഥ. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളില് കയറാം. ഇത് മാത്രല്ല, ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറം അതേപോലെ നമ്മളെ വണ്ടി അത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ ക്ലോസ് അതെ രണ്ടെണ്ണം കയറി പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാം. അയ്യോ അയ്യോ, ഇപ്പം വീണേനെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കാരണം ഞാൻ ഇത്ര കാലം ബറയിലുണ്ടായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കണ്ടിട്ടില്ല. കാരണം ഇത് ഏകദേശം വരുന്നത് സാക്കിർ തന്നെയാണ്. സാക്കിറിലെ ഹോർസ് റൈഡിങ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, അതിന്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ചവിട്ടി കയറാനുള്ള ആരോ മുമ്പ് കൊണ്ടുപോയി വെച്ചൊരു പറയൊക്കെ കാണുന്നു. എനിക്കിത് ചവിട്ടിട്ട് നമ്മളിത് ചവിട്ടിട്ട് വീണില്ല എന്ന് വിചാരിച്ച, പക്ഷെ വീണില്ല. ഇനിയിപ്പോ ഇതിന്റെ മേലേക്ക് കയറണം. സാധനം കാണാം, ഇതിന്റെ മേലെ കയറി അടിപൊളി ഹൈപ്പായിരിക്കും. അടിപൊളി
നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലെ കയറുക. കണ്ടോ ഈ സാധനം കുറച്ചും കൂടി ഹൈ ആയത്. കണ്ടോ നേരത്തെ കയറിയ പോലെ അല്ല, കുറച്ചും കൂടി ഹൈ ഉണ്ട്. കണ്ടോ ഇവിടെ ഒരു ഗ്രിപ്പ് വരെ ഇല്ല കയറാൻ വേണ്ടിട്ട്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. വണ്ടി കിടക്കുന്നുണ്ടോ അങ്ങ് ഒരു ഉറുമ്പ് ഇരിക്കുന്ന പോലെ ഇല്ലേ നമ്മളെ വണ്ടി കാണാൻ. ഓക്കെ ഹായ്. ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പെടുന്ന പാടുകൾ കണ്ടാ, ഇങ്ങനെയാണ് ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചേരുന്നത്. കണ്ടാ ഇവിടെ നമ്മൾ ബ്രോ ഉണ്ട്, ഇതാ തകർക്കാണ്. ഇതാ നമ്മളെ അടുത്ത ബ്രോ. ഇതാ ഹോളിഡേസ് മലയാളത്തിന്റെ മുതലാളിക്ക് മലമുകളിലേക്ക് സ്വാഗതം. കേറി വരൂ, കേറി വരൂ. അപ്പൊ ഈ പുള്ളിന്റെ ചാനൽ എല്ലാവരും കേറി കാണുക. ബാറയിലുള്ള ഒരുവിധം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഹോളിഡേസ് മലയാളം അല്ലേ ബ്രോ? യെസ്, ഹോളിഡേസ് മലയാളം ബ്ലോഗ്. എല്ലാരും ചാനൽ കേറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബ്രോണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് കാണിക്കാൻ ബ്രോണ്ടി അണ്ടിയും ചാനൽ കയറി നോക്കിയാൽ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ അതിന്റെ സപ്പോർട്ട് നിങ്ങൾ തരണം. ഇതിനും വലുതൊന്നും വരാനില്ല. അങ്ങനെ നമ്മളിത് മേലെത്തി. ഒരുപാട് മെനക്കെട്ടിട്ടാട്ടോ മേലേക്ക് കയറിയത്. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മള് വന്ന വഴി. അത് നമ്മളെ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ, ഒരു ഉറുമ്പിരിക്കുന്ന പോലെ ഉള്ളല്ലേ. നമ്മൾ അത്രയും മേലയിലെത്തി, നല്ല കാറ്റുണ്ട് ഇവിടെ. ഇനി മണ്ടയിലേക്ക് ഒരു വണ്ടി കൊണ്ടുവച്ചു. അങ്ങ് ദൂരമുണ്ടോ ട്രാക്കിന്ന്? കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നു. അങ്ങ് ദൂരം എന്തായാലും കൊള്ളാം. സ്ഥലം ഒരു രക്ഷയില്ല, എല്ലാവരും ഇവിടെ സാക്കിയിരുന്ന ഹോസ് റൈഡ് ട്രാക്ക്. ഈ കണ്ട ഈ ട്രക്കാണ് ട്രാക്ക്, ഹോസ് റൈഡിന്റെ ട്രാക്ക്. നേരത്തെ കാണിച്ചു തന്നില്ലേ ട്രാക്ക്? അതിന്റെ നേരെ മുന്നിലാണ് അടിപൊളി മൗണ്ടൻ. ഇവിടെ നൈറ്റൊക്കെ വന്നിട്ട് ടെന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം ഇവിടെ ഓൾമോസ്റ്റ് ചാർക്കോളിന്റെ അംശങ്ങളും പിന്നെ കച്ചറൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നൈറ്റ് എന്തായാലും ആൾക്കാർ ഇവിടെ വന്നിട്ട് ടെന്റ് അടിക്കില്ലുണ്ട്. നൈറ്റ് ടെന്റ് അടിച്ച് അടിപൊളി ആയിരിക്കോട്ടെ, ഇവിടെ ഒരു രക്ഷയുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് ഇതിൻ്റെ മേലയിൽ കൂടി ടയേർഡായി, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോസല അവിടുന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഏകദേശം സൺസെറ്റായി, സൺസെറ്റും കുറച്ചൊക്കെ കിട്ടി. ഏകദേശം സൺസെറ്റൊക്കെ ആയി. ഇതാണല്ലേ നമ്മളെ ബ്രോ സൺസെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിൽ മൊത്തം സൺസെറ്റൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ, അതായത് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലാറിയിൽ വൈൽഡ് ലൈഫ് ആണെങ്കിലും നമ്മളിപ്പോൾ എത്തിയത് നല്ല എമണ്ടൻ സ്ഥലത്താണ് എത്തിയത്. ബഹ്റൈനിലെ ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമാണ് അല്ലേ. ആ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഹലോ, നമ്മളെ തൊപ്പിയെല്ലാം പാറിപ്പോയി. രണ്ടാമത് പെറുക്കീർത്തിയാണ് കിട്ടൂല എന്ന് വിചാരിച്ച അമ്മാതിരി കാറ്റ, ഒരു രക്ഷയില്ല. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല പൊളി സ്ഥലം. എന്താ വേണ്ടേ ഇന്നത്തെ ദിവസം? അടിപൊളി. നമ്മളെ ബ്ലോഗ് നമ്മളെ കൂടെ ബ്ലോഗിംഗ് ഒക്കെ എടുത്ത് നല്ല ടയേർഡ് ആയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലം? പൊളി വൈബ് സ്ഥലമാണ്. ഫാമിലി ഒക്കെ ആയി വന്നിട്ട് എക്സ്പീരിയൻസുകൾ ചെയ്യേണ്ട കിട്ടില്ലെന്നൊരു സ്ഥലമാണ്. തീർച്ചയായും വന്ന് നിങ്ങൾ വീക്കെൻഡ് എൻജോയ് ചെയ്യും. പക്ഷെ എന്താ ഇങ്ങനെ നല്ല വ്യൂ ആണ്. അപ്പൊ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കോർണറിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ ഈ ബ്രോന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തോ കേട്ടോ. മലയാളം ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പൊളിച്ചെടുക്കും. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.